ആ ചേട്ടാ നമസ്കാരം. ഇവിടെ എന്തോ മൈഗ്രേൻ ഒറ്റമൂലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെടികളുണ്ട് മൈഗ്രേനുമായിട്ട് ബന്ധപ്പെട്ട്. ഒറ്റ ചെടി കൊണ്ട് മാറുന്നത് വളരെ കുറവാ, പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. ഇത് വാതക്കുടി എന്ന് പറയും. വാതക്കുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല, നല്ല ശരീരവേദന നമുക്ക് നല്ലതായിട്ട് ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ, കുളിക്കുകയല്ല കുളിച്ചാൽ, കുളിച്ചാൽ തന്നെ ശരീരത്തിന് വേദന മാറും. അതുപോലെ തന്നെ നമുക്ക് നീരും അതുപോലുള്ള ചെറിയ പ്രശ്നമുണ്ടെന്ന് ഇത് അരച്ചിട്ട് അവിടെ തേച്ച് കഴിഞ്ഞാൽ പോലും അത് മാറും. അത്ര നല്ലൊരു ചെടിയാണ്. വള്ളിയായിട്ട് ഇതിന് വേറെ വലിയ പ്രത്യേകതയാണ്. ഇനി പറയാൻ പോകുന്നതാണ് പ്രത്യേകത, ഇതിന് വേരെടുത്തിട്ട് ചതച്ച് നമ്മൾ കോട്ടൻ തുണി വലിച്ചു കഴിഞ്ഞാൽ കഫം ഫുള്ള് പറഞ്ഞു പോരും. അപ്പൊ മൈഗ്രീൻ ഏറ്റവും നല്ലൊരു സാധനമാണിത്. അതുപോലെ ഇത് പണ്ട് ആദിവാസികളും അല്ലാതുള്ള ആൾക്കാരും ഒത്തിരി പുസ്തകത്തില് ഇവിടെ ഒരു 10 പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് എവിടുന്ന് കിട്ടിയതാണ് ചേട്ടൻ? ഇത് നമ്മുടെ ഇപ്പൊ ഞങ്ങളെ പോലൊക്കെ ഈ ഇത് ശേഖരിക്കുന്നവരുടെ വീട്ടിലെല്ലാം കാടുകളിലുണ്ട്. കാടുകളിലുണ്ട്, എല്ലാ കാടുകളിലും ഉണ്ട്. പക്ഷേ തിരിച്ചറിഞ്ഞ് കൊണ്ടുവരണം. നേഴ്സറികളിലൊന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാ. ഞങ്ങൾ അങ്ങനെ, പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇവിടെ തൈ ഉണ്ട്, ഇവിടെ തന്നെ. ഇവിടെ തൈപ്പ ഇല്ല, തൈകൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരാടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പിന്നെ കാട്ടിൽ നിന്നും കൊണ്ടുവന്നു. 2-3 സൈസ് ഉണ്ട് ഇവിടെ. 2-3 സൈസ് അല്ല, ഒരേ സൈസ് തന്നെ 2-3 സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നുണ്ട്. ഇതാണ് മൈഗ്രീനുള്ള എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത്. കാച്ചി എടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ, ഇത് കാച്ചി എടുക്കുന്ന. ഇതിന്റെ കൂട്ടത്തിൽ പല സാധനങ്ങൾ ചേരുന്നുണ്ട്. അപ്പൊ എത്ര വലിയ മൈഗ്രീൻ ഉള്ള ഒരാളാണെങ്കിലും ഇത് കുറച്ചെടുത്ത് നല്ല വൃത്തിക്ക് തലയിലോട്ട് ഇങ്ങനെ മസാജ് പോലെ ചെയ്യുക. മൈഗ്രീന്റെ ഒരു ചെറിയ ലക്ഷണം കാണാൻ നമുക്ക് അറിയാം. വെയിലൊക്കെ കൊള്ളുമ്പോഴായിരിക്കും അപ്പോഴെ തന്നെ ഇത് എടുത്തിട്ട് നല്ല വൃത്തിക്ക് മസാജ് ചെയ്യുന്ന തേക്കുക. 2 മണിക്കൂർ കഴിഞ്ഞാൽ കുളിക്കാവുള്ളൂ. കുളിക്കുമ്പോൾ നമ്മള് ഷാമ്പു പോലുള്ളത് ഉപയോഗിക്കാതെ അതിന് പകരം ആയുർവേദ സോപ്പ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, ഇത് കരിമഞ്ഞൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ്. കട്ട് ചെയ്ത് 4 പീസ് ആക്കുക, ഒറ്റ പീസായിട്ട് വെക്കരുത്, കാരണം ഇത് 24 മണിക്കൂറിന്റെ സെറ്റ് ആവത്തുള്ളൂ. ഇപ്പൊ വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നത്. കരിമഞ്ഞൾ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് തൊക്കു രോഗമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാത്തിനും. അപ്പൊ ഈ സോപ്പ് എടുത്ത് വേണം നമുക്ക് തല കഴുകാൻ, മുഖം കഴുകാം, കുളിക്കാം, എല്ലാം ചെയ്യാം. തന്നെ തേച്ച് കഴുകണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തേച്ച് കഴുകാം. എന്നിട്ട് നമുക്ക് വീണ്ടും അത് 2-3 ദിവസം അങ്ങനെ അടുപ്പിച്ച് അങ്ങ് പുരട്ടുക. ഒരു തവണ മൈഗ്രീൻ വരുവാണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് അടുപ്പിച്ചേക്കും. 26 വർഷം ഒക്കെ ആയ മൈഗ്രീൻ പോലും പിന്നെ വരാറില്ല, വന്നിട്ടില്ല, വളരെ പാട്. എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ചിലത് പിന്നെ കുറച്ചുകൂടെ വേണ്ടിവരും അങ്ങനെ. പക്ഷെ ഭയങ്കര ശമനം ഉണ്ടാവുന്നു, നല്ല ശമനം ഉണ്ടാവും, നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ മൈഗ്രീൻകാരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്തറിയോ, നമുക്ക് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പോലും അല്ലെ, ചെറിയൊരു സൗണ്ട് കിട്ടിയാൽ പോലും ഒക്കെ പ്രശ്നമാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനും പലർക്കും വെയിൽ കൊള്ളുമ്പോഴുള്ള വേദന, വലിയൊരു ഒരു മഹാത്ഭുതങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. ഇതിനുള്ള വേണ്ടിയുള്ള പരസ്യമല്ല, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഈ ചെടികളുടെ വലിയ ശക്തിയാണ്. ഇപ്പൊ ചെടികളെ പറഞ്ഞു കൊടുക്കുവാണല്ലോ, ഇതെങ്ങും ഇല്ലല്ലോ, അപ്പൊ ഉള്ളിടത്താണെങ്കിൽ ഉപയോഗിച്ചവർക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ചിലപ്പോ നമ്മൾ തന്നെ ഇവിടെ 1300 ഔഷധം ഉണ്ടായതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഇതിന് എടുക്കാൻ പറ്റും. ഞരമ്പോടല്ല, ഈ ഞരമ്പോടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞരമ്പോട്ട് ബന്ധപ്പെട്ടതിന് ഇതിന്റെ ഇല എടുത്തിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നാടൻ അരി കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി, വളരെ നല്ല കാര്യമാണ്. ഞാൻ പറയുന്നില്ല ഇത് എനിക്ക് തോന്നുന്നു 100 ഇലകളൊന്നും ഇപ്പൊ പറിച്ചോണ്ട് പോയി, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുക, പൈസ മേടിക്കത്തില്ല, അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുക. അങ്ങനെയുള്ള ചെടികളും ഇലയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്, ഇതിനുള്ള എണ്ണ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും പറ്റും. പിന്നെ അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഔഷധമാണ് ഫുള്ളോടെ നിൽക്കുന്നില്ല. വേറെ എന്തെങ്കിലും ഇതിന് മൈഗ്രീൻ ഉള്ളത്? മൈഗ്രീൻ ഏറ്റവും പ്രധാനം ഇതാണ്, ഏറ്റവും പ്രധാനമാണ്. മറ്റേതൊക്കെ താൽക്കാലികമാണ്, സാധനങ്ങൾ വെച്ച് താൽക്കാലിക. ഇത് പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. പിന്നെ ഇത് പുത്രൻ ജീവ എന്ന് പറഞ്ഞ ചെടിയാണ്. പുത്രൻ ജീവ പനിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഇതിനെ എടുത്തിട്ട് നമുക്ക് പല സാധനം കൂടെ ചേർത്തിട്ട് അതിന്റെ കൂട്ടത്തില് ഇതും കൂടെ ചേർത്ത് ആവി പിടിക്കാൻ, തിളപ്പിച്ച് ആവി പിടിക്കാൻ ഏറ്റവും നല്ലതാണ്. അതായത് ഇരുവേലും ഒത്തിരി കാര്യത്തിന് നല്ലതാണ്, നല്ല ഗന്ധമുള്ളൊരു സാധനം. നമ്മുടെ മരുന്ന് വീടിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല മണത്തിന് വേണ്ടി ഇരുവേലിയാണത്. പിന്നെ ഈ വള്ളിയായിട്ട് കിടക്കുന്ന ചേട്ടാ, ഈ വള്ളി, ഈ വള്ളി, ഈ വലിയ വള്ളി അതാണ് സമുദ്രപ്പച്ച. സമുദ്രപ്പച്ച എന്ന് പറഞ്ഞാൽ പിന്നെ ഒത്തിരി കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സമുദ്രപ്പച്ച. എൻ്റെ ആണ്ട ഇല തന്നെ ഇത് വായിച്ചിട്ടുണ്ട്, വാദം, ആമവാദം, മന്ത്. ഇതിന് ഏറ്റവും വലിയ വെരിക്കോസ്, വെരിക്കോസിന് വലിയൊരു സംഭവമാണ് ഈ സമുദ്രപ്പച്ച. അങ്ങനെ സാധനമാണ്.